ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയാണ് ഇവർക്കുള്ളത്. അതോടൊപ്പം ജോലി നഷ്ടപ്പെട്ടവർക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ എന്ന് പോലും അറിയില്ല. മലപ്പുറം കാളികാവിലെ കോവിഡ് കെയർ സെന്ററിലാണ് കാക്കഞ്ചേരി സ്വദേശി മുഹമ്മദ് സാലി. ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് യു എയിൽ നിന്ന് നാട്ടിലെത്തി സന്തോഷമുണ്ട് ഇദ്ദേഹത്തിന്. ഒപ്പം ഡ്രൈവർ ജോലി നഷ്ടമായ ദുഃഖവും. യഥാർത്ഥത്തിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടാ വന്നത്. 16-ാം തീയതി അവർ ക്യാൻസൽ ചെയ്തു എന്റെ വിസ. പിന്നെ എനിക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോഴത്തേക്ക് ലോക്ക്ഡൌൺ ആയി, ഫ്ലൈറ്റൊക്കെ ബന്ദായി. അപ്പൊ നാട്ടിൽ വരാൻ പറ്റിയില്ല. നാട്ടിൽ വരാൻ പറ്റാതെ ഒരുപാട് വിഷമിച്ച്. എന്താണെന്ന് വെച്ചാല് അവിടെ റൂമും ചെലവും കാര്യങ്ങളൊക്കെ അറിയാലോ. നിരവധി പേരാണ് ജോലിയില്ലാതെ നാട്ടിലെത്തിയത്. സാമ്പത്തിക ബാധ്യത ഏറെയുള്ളവർ തിരികെ ഗൾഫിലേക്ക് പോയാൽ ജോലി ലഭിക്കുമോ എന്ന ആശങ്കയിലാണിവർ. ജോലിയെല്ലാം ഇല്ലാതെ ഒരു മാസത്തോളം റൂമിലിരിക്കേണ്ട സാഹചര്യം വന്നു. ഇനി ഒരു ജോലിയുടെ കാര്യമാണ്, എന്തെങ്കിലും ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതേപോലെ നിലവിലെ ഗൾഫിലെ സാഹചര്യങ്ങളെല്ലാം ശരിയാവണമെങ്കിൽ തിരിച്ചു പോകണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. തിരിച്ചു പോകേണ്ട എന്ന് തീരുമാനിച്ചവരും അരക്ഷിതാവസ്ഥയിൽ തന്നെ. നാട്ടിൽ ജോലി കണ്ടെത്താൻ പറ്റുമെന്ന ആത്മവിശ്വാസമില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കോവിഡിന്റെ വ്യാപനം മൂലം ഏകദേശം 40 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. എനിക്ക് അറിയാവുന്ന ഒരുപാട് പേര് വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില തകർച്ച, കോവിഡ് ഉണ്ടാക്കിയ സാമ്പത്തിക മാന്ദ്യം, കുറഞ്ഞ തൊഴിലവസരം, ഇനി തിരികെ പോകണമെന്ന് ചിന്തിക്കാൻ കാരണങ്ങൾ പലത്. പ്രവാസിക്ക് തിരിച്ചു വരവ് തിരിച്ചറിവിൻ്റേതാണ്. കൊച്ചിയിൽ നിന്നും അഖിലയ്ക്കൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.